സിറാജ് ലൈവ് ലോകവിശേഷത്തിലേക്ക് സ്വാഗതം. ഇന്ധനവില കുതിച്ചുയരുകയാണ് ഒരു കടിഞ്ഞാണുമില്ലാതെ. പെട്രോളിന് ലിറ്ററിന് വില 100 രൂപയോടടുക്കുന്നു. ഡീസലും തൊട്ടു പിറകെ തന്നെയുണ്ട്. ദിനം പ്രതി വില കൂടിക്കൊണ്ടേയിരിക്കുന്നു. സംസ്ഥാന സർക്കാരുകൾ കേന്ദ്ര ഗവൺമെൻറ്റിനെയാണ് ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നത്. കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ യാതൊരു തത്വദേക്ഷയുമില്ലാതെ സംസ്ഥാന സർക്കാരുകൾ പ്രവർത്തിക്കട്ടെ, അവർ വില കുറയ്ക്കട്ടെ എന്ന സമീപനം എടുക്കുന്നു. പ്രധാനമന്ത്രി തന്നെ പറയുന്നത് നേരത്തെയുള്ള സർക്കാരുകൾക്കെല്ലാം ഉള്ള ഉത്തരവാദിത്തമേ തനിക്കുമുള്ളൂ എന്ന നിലപാടാണ് പ്രധാനമന്ത്രി എടുക്കുന്നത്. ചില സംസ്ഥാനങ്ങൾ മാത്രം നേരിയ തോതിൽ നികുതിയിൽ വ്യത്യാസം വരുത്തി ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ ശ്രമിക്കുന്നു എന്നതൊഴിച്ചാൽ രാജ്യത്താകെ പൊതുവില നിലവാരം തന്നെ വലിയ തോതിൽ വർദ്ധിക്കാവുന്ന നിലയിലേക്ക് ഇന്ധന വില വർധന ജനജീവിതത്തെ നിശ്ചലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ആർക്കാണ് ഉത്തരവാദിത്തം എന്ന ചോദ്യം വരുന്നു. തീർച്ചയായും കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇന്ധന വില വർധനവിൻ്റെ ഉത്തരവാദിത്തത്തിൻ്റെ നല്ല പങ്കും ചെല്ലുന്നത് കേന്ദ്ര സർക്കാരിൽ തന്നെയാണ്. അത് നയപരമായാവട്ടെ, ഇപ്പോഴെടുക്കുന്ന നിലപാടുകളാവട്ടെ. 1 ലിറ്റർ പെട്രോളിന് നമ്മളിപ്പോഴത്തെ ഒരു ശരാശരി വില എടുക്കുകയാണെങ്കിൽ അടിസ്ഥാന വില 31.26 രൂപ മാത്രമേ വരുന്നുള്ളൂ. 31.26 രൂപ. ഇതിനകത്ത് പെട്രോളിയം കമ്പനികളുടെ ഒരു മാർജിൻ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, കേന്ദ്ര എക്സൈസ് നികുതി വരുന്നത് 32.90 രൂപയാണ്. എന്നുവെച്ചാൽ അടിസ്ഥാന വിലയേക്കാൾ മുകളിലാണ് കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി നിൽക്കുന്നത്. കടത്ത് കൂലിയും മറ്റ് കമ്മീഷൻ ചാർജുകളും ഒക്കെ കൂടി ചേരുമ്പോഴാണ് വില ഇത്ര വർദ്ധിക്കുന്നത്. എന്നാൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനം സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാർ പറയുന്നത് അത് വേണ്ടിവരും, കാരണം രാജ്യത്ത് വികസന പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ നികുതി പണം വേണം. അതാണ് ട്രോളർമാരൊക്കെ പറയുന്നത് പോലെ കക്കൂസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ പെട്രോളിന് നിങ്ങൾ വില കൊടുക്കുന്നത് എന്ന് പറയുന്നത്. അത് ശരിയാണ്, പക്ഷേ അതിലൊരു ശരികേടുണ്ട്. അതെന്താണ്? ഒരു ജനപക്ഷ സർക്കാർ അതിൻ്റെ നികുതി വരുമാനത്തിൻ്റെ നല്ല പങ്കും കണ്ടെത്തേണ്ടത് പരോക്ഷ നികുതിയിൽ നിന്നാണോ എന്നതാണ് ചോദ്യം. എന്താണ് പരോക്ഷ നികുതിയുടെ പ്രശ്നം? ആ നികുതിയിൽ നിന്ന് ഒരു കാരണവശാലും ഉപഭോക്താവിന് ഒഴിഞ്ഞു മാറാനാവില്ല എന്നുള്ളതാണ്. ആ വസ്തു നിങ്ങൾ വില കൊടുത്ത് വാങ്ങുന്നുണ്ടെങ്കിൽ അതിന് മുകളിലുള്ള പരോക്ഷ നികുതി നിങ്ങൾ അടച്ചേ പറ്റൂ. അതുകൊണ്ട് സർക്കാരിന് പരോക്ഷ നികുതി ചുമത്താം. ഇപ്പം മദ്യത്തിന് മേൽ പരോക്ഷ നികുതി ചുമത്താം, കാരണം മദ്യം ഒരു അത്യാവശ്യ വസ്തുവല്ല. എന്നാൽ മരുന്നിന് മേൽ പരോക്ഷ നികുതി വർദ്ധിപ്പിക്കാവോ? പാടില്ല. അതുപോലെ ഇന്ധനത്തിന് മേൽ പരോക്ഷ നികുതി ഉയർത്തി വെച്ചുകൊണ്ട് വരുമാനമുണ്ടാക്കാൻ ഒരു ജനപക്ഷ സർക്കാർ, ഒരു ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന സർക്കാർ ഒരിക്കലും തയ്യാറാകാൻ പാടില്ലാത്തതാണ്. അത് ശരിയായ സാമ്പത്തിക ശാസ്ത്രമല്ല. ഇതൊരു ഭാഗത്ത്. രണ്ടാമത്തേത്, ഇന്ത്യയിൽ നേരത്തെ ഉണ്ടായിരുന്ന രീതി എന്ന് പറയുന്നത് ഇന്ധനവില നിശ്ചയിക്കുന്നത് സർക്കാർ തന്നെയായിരുന്നു. എന്നാൽ അത് വിപണിക്ക് വിട്ടുകൊടുത്തത് ആദ്യമായി അതിനുള്ള ശ്രമം നടത്തിയിട്ടുള്ളത് ആദ്യത്തെ വാജ്പേയി സർക്കാരായിരുന്നു. അത് ഓയിൽ പൂൾ എന്ന് പറയുന്ന സംവിധാനം നിർത്തലാക്കി. ഓയിൽ പൂളിലെ ഫണ്ട് എടുത്തിട്ടാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിലയിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസിൽ നിന്ന്, വ്യതിയാനത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്തിയിരുന്നത്. ആ സംവിധാനം 1 വാജ്പേയി സർക്കാർ നിർത്തലാക്കി. പിന്നീട് 2 UPA സർക്കാർ വരുമ്പോഴാണ് പെട്രോളിനുള്ള വില നിയന്ത്രണം എടുത്തു കളയുന്നത്. പെട്രോളിൻ്റെ വില നിയന്ത്രിക്കാനുള്ള അവകാശം എണ്ണക്കമ്പനികൾക്കും മാർക്കറ്റിനും നൽകി. അപ്പോഴും അവിടെ ഡീസലിനെ മാറ്റി നിർത്തി. കാരണം ഡീസൽ പൊതുവില വർധനവിന് കാരണമാകുന്ന ഘടകമാണ് എന്നതിനാൽ ഡീസലിനെ മാറ്റി നിർത്തി. എന്നിട്ട് ഈ സർക്കാർ, മോദി സർക്കാരിൻ്റെ 1 മോദി സർക്കാർ വരുമ്പോൾ ഡീസലിൻ്റെ വില നിർണയ അവകാശവും കമ്പോളത്തിന് വിട്ടു നൽകി. അപ്പോൾ ഈ ചെയിൻ ഓഫ് ആക്ഷൻ, ഈ നയത്തിൻ്റെ പ്രശ്നമാണ്, ഈ തുരുതരാ വന്ന നയങ്ങളുടെ ഭാഗമായാണ് മാർക്കറ്റിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച്, എണ്ണക്കമ്പനികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇന്ധനവില നിർണയിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായത്. ഇവിടെ ലോകവിശേഷത്തിന് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്, ഇറാനിൽ നിന്ന് എന്തുകൊണ്ട് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നില്ല? ഇറാൻ ഇന്ത്യക്ക് എണ്ണ നൽകാൻ തയ്യാറാണ്.
അതും മറ്റൊരു രാജ്യവും നൽകാത്തത്ര ആകർഷകമായ വ്യവസ്ഥയിൽ എണ്ണ നൽകാൻ ഇറാൻ സന്നദ്ധമാണ്. നോക്കണം, ലോകത്തെ രണ്ടാമത്തെ എണ്ണ ഉൽപ്പാദക രാജ്യമാണ് ഇറാൻ. ഇന്ത്യക്ക് ഇറാൻ രൂപയിൽ രൂപ കൊടുത്ത് എണ്ണ തരാൻ തയ്യാറാണ്. ഇൻഷുറൻസ് ചാർജും അതുപോലെ കടത്തുകൂലിയിലും ഇളവ് തരാൻ ഇറാൻ തയ്യാറാണ്. ഇന്ത്യക്ക് 60 ദിവസത്തിലധികം വില നൽകുന്നതിന് ഇളവ് തന്നുകൊണ്ട്, അവധി തന്നുകൊണ്ട് ഇന്ത്യക്ക് എണ്ണ വിൽക്കാൻ ഇറാൻ തയ്യാറാണ്. ഈ ഘടകങ്ങളെല്ലാം ഉണ്ട്. ഇന്ത്യയെപ്പോലെ രാജ്യത്തിന് എണ്ണ വാങ്ങിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ രാജ്യമാണ് ഇറാൻ. പക്ഷേ ഇന്ത്യ അത് ചെയ്യുന്നില്ല. ഇന്ത്യ 2018 മുതൽ ഇറാനിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ പൂർണ്ണമായി നിർത്തിവച്ചിരിക്കുകയാണ്. ലോകത്തെ 3-ാമത്തെ എണ്ണ ഉപഭോഗ രാജ്യമാണ് ഇന്ത്യ. എന്നിട്ടും ഒരു കൃത്യമായ തീരുമാനമെടുക്കാനും ഇറാനിൽ നിന്ന് ഇന്ധനം വാങ്ങാനുള്ള ഒരു ആർജവത്തിലേക്ക് ഉണരാനും കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നില്ല. ഒറ്റ കാരണമേ ഉള്ളൂ, അത് അമേരിക്ക അനുവദിക്കുന്നില്ല എന്നത് മാത്രമാണ്. അമേരിക്ക ഇറാനുമേൽ അടിച്ചേൽപ്പിച്ച ഉപരോധത്തിന് ഇന്ത്യ കീഴടങ്ങുന്നു എന്നുള്ളതാണ്. ഇറാൻ ഇത്ര ആകർഷകമായ വ്യവസ്ഥയിൽ ഇന്ത്യക്ക് എണ്ണ തരാൻ തയ്യാറായിട്ടും നാം അത് വേണ്ടെന്ന് വയ്ക്കുന്നത്. എന്തുകൊണ്ടാണ് ഇറാനുമേൽ അമേരിക്ക ഉപരോധം അടിച്ചേൽപ്പിക്കുന്നത്? ഈ ഉപരോധം ലോകത്തിനാകെ കെടുതിയായി മാറുന്നത് എങ്ങനെയാണ്? ഇറാൻ്റെ ആണവ പരീക്ഷണങ്ങൾ ലോകത്തിന് ഭീഷണിയാണ് എന്ന ആരോപണമാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. ഇറാൻ്റെ യുറേനിയം സമ്പുഷ്ടീകരണമടക്കമുള്ള പ്രവർത്തനങ്ങൾ, ഇറാൻ്റെ ആണവശാലകൾ, ഇത് ഇസ്രായേലിന് ഭീഷണിയാണ്, അറബ് രാജ്യങ്ങൾക്ക് ഭീഷണിയാണ്, മേഖലയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നു എന്നാണ് അമേരിക്കയുടെ കാഴ്ചപ്പാട്. ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി IAEA പലതവണ ഇറാനിൽ പരിശോധനകൾ നടത്തി. അവിടുത്തെ ആണവശാലകൾ പൂർണ്ണമായി തന്നെ പരിശോധനകൾക്ക് വിധേയമാക്കി. എന്നാൽ ഒരു ആണവായുധം ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള സമ്പുഷ്ടീകരണം ഇറാൻ നടത്തുന്നില്ല എന്ന റിപ്പോർട്ടാണ് IAEA പലപ്പോഴായി നൽകിയിട്ടുള്ളത്. എന്നിട്ടും അമേരിക്കയുടെ സംശയം തീരുന്നില്ല, അമേരിക്കയുടെ സഖ്യകക്ഷികളുടെയും സംശയം തീരുന്നില്ല. ഇറാനെ വെള്ളപൂശുകയല്ല ഇവിടെ ചെയ്യുന്നത്. ഇറാൻ ഒരു ഷിയ രാഷ്ട്രം എന്ന നിലയി�ൽ 1979 ഇസ്ലാമിക് റവല്യൂഷൻ, ഇസ്ലാമിക വിപ്ലവം എന്ന് വിളിക്കപ്പെട്ട ഭരണമാറ്റത്തിന് ശേഷം ഇറാൻ ശക്തമായി അതിൻ്റെ ഷിയ രാഷ്ട്രീയം ലോകത്തിനുമേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അക്കാര്യത്തിലെല്ലാം ഇറാനെ വിമർശിക്കുമ്പോഴും ഇറാൻ ഒരു പരമാധികാര രാജ്യമാണ്. ആ അവകാശം ആ രാജ്യത്തിന് വകവെച്ച് കൊടുക്കേണ്ടതാണ്. അമേരിക്കക്ക് ആണവായുധമാകാമെങ്കിൽ, ഇസ്രായേലിന് ആണവായുധമാകാമെങ്കിൽ, ഇന്ത്യക്കും പാകിസ്ഥാനും ഒക്കെ ആണവായുധമാകാമെങ്കിൽ എന്തുകൊണ്ട് ഇറാൻ അതായിക്കൂടാ? അതൊരു ചോദ്യം. മറുഭാഗത്ത് ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നു എന്ന കാര്യത്തിൽ കൃത്യമായൊരു തെളിവ് ഇന്ന് അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ ഇല്ല. എന്നിട്ടും ഇറാനുമേൽ ഉപരോധം അടിച്ചേൽപ്പിക്കുന്നു. ബരാക് ഒബാമയുടെ കാലത്ത് ഇറാനുമായി � ആണവ കരാർ ഉണ്ടായി. 6 രാഷ്ട്രങ്ങൾ ചേർന്ന് രൂപപ്പെടുത്തിയ ആണവ കരാർ. ഈ ആണവ കരാറിൽ നിന്ന് 2018 ഡൊണാൾഡ് ട്രംപ് പിൻവാങ്ങി. മറ്റ് അന്താരാഷ്ട്ര കരാറുകളിൽ നിന്നെല്ലാം ഡൊണാൾഡ് ട്രംപ് പിൻവാങ്ങുകയായിരുന്നു. നേരത്തെ ഇറാനുമേലുണ്ടായിരുന്ന ഉപരോധം അതേ നിലയിൽ ട്രംപ് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. അതോടുകൂടി ഇറാൻ്റെ ഇന്ധനം, എണ്ണ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിൽക്കാൻ സാധിക്കാതെ വന്നു. ഇറാൻ്റെ സമ്പത്ത് പലയിടങ്ങളിലായി മരവിപ്പിക്കപ്പെട്ടു. ഇറാനിൽ നിന്ന് അഥവാ ആരെങ്കിലും എണ്ണ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് കൊണ്ടുപോകുന്ന കപ്പലുകൾക്ക് ഇൻഷുറൻസ് ഇല്ലാതെ പോയി. ഇറാനിൽ നിന്ന് ഇന്ധനം വാങ്ങണമെങ്കിൽ ഡോളർ നൽകേണ്ട സ്ഥിതി വരുന്നു. ഡോളർ നൽകാൻ അമേരിക്ക തടസ്സം നിൽക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഇറാൻ്റെ എണ്ണ അന്താരാഷ്ട്ര വിപണിയിൽ എത്താതെ വന്നു. അപ്പോൾ കുറേയധികം രാജ്യങ്ങൾ ഇതിൽ പരാതിപ്പെട്ടു. മറ്റെല്ലാ കാര്യങ്ങളും ഞങ്ങൾ അംഗീകരിക്കാം. ഇറാൻ്റെ ബാങ്കിങ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഉപരോധം, ഇറാനിലെ ഉദ്യോഗസ്ഥരോടുള്ള സമീപനത്തിലുള്ള ഉപരോധം, ഇറാനിലെ മറ്റു വസ്തുക്കൾ വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഉപരോധം, ഇതിലൊക്കെ ഞങ്ങൾ സഹകരിക്കാം. പക്ഷേ ഇന്ധനത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇളവ് അനുവദിക്കണം എന്ന് അമേരിക്കയോട് നിരവധി രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു.
അതിനകത്ത് ഇറ്റലി ഉണ്ടായിരുന്നു, ഇന്ത്യ ഉണ്ടായിരുന്നു, ജപ്പാൻ ഉണ്ടായിരുന്നു, ദക്ഷിണ കൊറിയ ഉണ്ടായിരുന്നു, വേറെയും ഏതാനും രാജ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഡൊണാൾഡ് ട്രംപ് തയ്യാറായില്ല. ഡൊണാൾഡ് ട്രംപ് ഉപരോധം ശക്തമായി പാലിക്കണമെന്ന് ഉത്തരവിടുക തന്നെ ചെയ്തു. തുർക്കിയും ഇന്ത്യയും ഒക്കെ പലവട്ടം അത് ആവശ്യപ്പെട്ടിരുന്നു, പക്ഷേ അനുവദിച്ചില്ല. നിങ്ങൾ ഈ ഉപരോധം ലംഘിച്ചുകൊണ്ട് ഇറാനിൽ നിന്ന് എണ്ണ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് മേലും ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തും എന്ന ഭീഷണിയാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു രാജ്യത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തി മറ്റൊരു രാജ്യം ചെയ്യുന്നു, ആ രാജ്യം കണക്കാക്കുകയാണ് മറ്റൊരു രാജ്യത്തെ ശത്രുവായി. അങ്ങനെ കണക്കാക്കുന്ന രാജ്യം ഒരു മേധാവിത്വ രാജ്യമാണ്, അമേരിക്ക അല്ലെങ്കിൽ ഫ്രാൻസ് അല്ലെങ്കിൽ ബ്രിട്ടൻ പോലെയുള്ള മേധാവിത്വ രാജ്യങ്ങൾ. ഈ രാജ്യങ്ങൾ അങ്ങ് തീരുമാനിക്കുകയാണ് മറ്റൊരു രാജ്യം ഞങ്ങളുടെ ശത്രുവാണ്, ഞങ്ങളുടെ സാമ്പത്തിക താല്പര്യത്തിനെതിരാണ്, ഞങ്ങളുടെ സൈനിക താല്പര്യത്തിനെതിരാണ്. അപ്പോഴേക്കും ഉപരോധം അടിച്ചേൽപ്പിക്കുന്നു, ആ രാജ്യത്തെ വരിഞ്ഞു മുറുക്കിക്കളയുന്നു. പരസ്പരാശ്രിത ലോകത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഏർപ്പാടാണ് ഉപരോധം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും നല്ല നിദർശനമാണ്, ഉദാഹരണമാണ് ഇന്ധനത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ആഗോള കമ്പോളത്തിൽ ഇറാൻ്റെ എണ്ണ എത്തുക എന്ന് പറയുന്നത് ലോകരാജ്യങ്ങൾക്കെല്ലാം ആശ്വാസകരമായ കാര്യമായിരുന്നു. പക്ഷേ അതിന് അമേരിക്ക സന്നദ്ധമായില്ല, അമേരിക്ക അതിന് അനുമതി നൽകിയില്ല. അതോടുകൂടി മറ്റെല്ലാ രാജ്യങ്ങളും, ഇപ്പം ജപ്പാനെ പോലുള്ള ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഉപരോധത്തെ മറികടന്നുകൊണ്ടും ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട്, വെനിസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾ ചെയ്തത്, പ്രത്യേകിച്ച് അമേരിക്കയുമായി അല്പമൊക്കെ ഒരു സാമന്ത രാജ്യം പോലെ നിലനിൽക്കുന്ന ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾ പെട്ടെന്ന് തന്നെ ഈ ഭീഷണിക്ക് വഴങ്ങുകയും ഇറാനിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ നിർത്തിവെക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് ഒരല്പം കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നു. ട്രംപ് അടിച്ചേൽപ്പിച്ച ഈ ഉപരോധം അല്പമൊന്ന് ഇളവ് ചെയ്ത് കൊടുക്കാൻ പോലും ബൈഡൻ ഭരണകൂടം തയ്യാറായിട്ടില്ല. ആണവ കരാറിൽ നിന്ന് പിന്നോട്ട് പോയ ട്രംപിൻ്റെ നയം തിരുത്തുമെന്നാണ് ബൈഡൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം പ്രഖ്യാപിച്ചത്. അങ്ങനെ ഇറാൻ ആണവ കരാർ പുനഃസ്ഥാപിക്കുമായിരുന്നുവെങ്കിൽ ഉപരോധം നീങ്ങുമായിരുന്നു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇറാൻ്റെ എണ്ണ വാങ്ങിക്കാൻ ഇപ്പോഴേക്ക് സാധിക്കണമായിരുന്നു. എന്നാൽ ഈ നിർണായക ഘട്ടത്തിൽ വെച്ച് ബൈഡൻ വാക്കുമാറ്റിയിരിക്കുന്നു. ബൈഡൻ പറയുന്നത്, ഇറാൻ അതിൻ്റെ ആണവ പരിപാടി നിർത്തിവെച്ചു എന്ന് അമേരിക്കക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഉപരോധം പിൻവലിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കൃത്യമായ വാക്കുമാറലാണ്. ആണവ കരാറിൻ്റെ രണ്ട് വശങ്ങളാണുള്ളത്. ഒന്ന്, ഇറാൻ അതിൻ്റെ ആണവ പരിപാടി അന്താരാഷ്ട്ര ഏജൻസികൾക്ക് മുമ്പിൽ തുറന്നു വെക്കണം. രണ്ടാമത്തെ ഭാഗം എന്താണ്? ഇതിൻ്റെ ആണവ പരിപാടിയുടെ ഭാഗമായി അടിച്ചേൽപ്പിച്ച ഉപരോധം അവസാനിപ്പിക്കണം. ഇത് രണ്ടും ഒരുമിച്ച് സംഭവിക്കേണ്ടതാണ്. എന്നാൽ ബൈഡൻ ഭരണകൂടം ഇപ്പോൾ പറയുന്നത്, നിങ്ങൾ ആദ്യം ആണവ പരിപാടിയിലെ ആത്മാർത്ഥത തെളിയിക്കൂ, എന്നിട്ടാകാം ഉപരോധം പിൻവലിക്കുന്നത് എന്നാണ്. ഇത് അംഗീകരിക്കാൻ ഇറാൻ തയ്യാറല്ല. ഇറാൻ പറയുന്നു, മറ്റ് 6 രാജ്യങ്ങൾ ചേർന്നുണ്ടാക്കിയ ഈ ആണവ കരാർ ഒരുമിച്ച് പ്രാവർത്തികമാകേണ്ടതാണ്. നിങ്ങൾ ആണവ കരാർ പുനഃസ്ഥാപിക്കുന്നു എന്ന് അർത്ഥമാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഉപരോധം പിൻവലിക്കണം. മറ്റെല്ലാ പരിശോധനകൾക്കും ഞങ്ങൾ തയ്യാറാണ്. അവിടുത്തെ ഷിയാ സുപ്രീം നേതൃത്വം ആണവ കരാറിൻ്റെ കാര്യത്തിൽ മറ്റൊരു നിലപാടെടുത്തിരിക്കുകയാണ്. ആണവ കരാറിലേക്ക് ഇനി ഇറാൻ തന്നെ പോകുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നുവെച്ചാൽ ഇറാനെതിരായ ഉപരോധം നീങ്ങാനുള്ള സാധ്യതകൾ അടഞ്ഞിരിക്കുന്നു. ഇറാൻ ആണവ കരാർ പുനഃസ്ഥാപിക്കുമെന്ന ജോ ബൈഡൻ്റെ വാക്ക് പാഴ്വാക്കായി മാറിയിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾക്ക് ചെയ്യാവുന്നത് അമേരിക്കയെ അടിച്ചേൽപ്പിച്ച ഉപരോധം ഇന്ധനത്തിൻ്റെ കാര്യത്തിലെങ്കിലും നീക്കിത്തരണം എന്ന കൃത്യമായ നിലപാട് അന്താരാഷ്ട്ര വേദികളിലെടുക്കണം. അതിൽ ചൈനയുടെയും റഷ്യയുടെയും മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെയും ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യങ്ങളുടെയും എല്ലാം സഹായം ഇന്ത്യ തേടണം. അങ്ങനെ സഹായം തേടുക വഴി ഒരു അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് തയ്യാറാവുകയാണ് ഇന്ത്യ ചെയ്യേണ്ടത്. ഇന്ധന വിലവർദ്ധനവുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്.
ഒന്ന് ആഭ്യന്തരമാണ്, മറ്റൊന്ന് വൈദേശികമാണ്, അന്താരാഷ്ട്രീയമാണ്. ആഭ്യന്തര രംഗത്ത് ഇന്ധന വില നിർണയിക്കാനുള്ള അവകാശം സർക്കാർ തിരിച്ചുപിടിക്കണം. പരോക്ഷ നികുതി അടിച്ചേൽപ്പിച്ച് ഇന്ധനവില വർദ്ധിപ്പിക്കുന്ന സമീപനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകണം. രണ്ടാമത്തേത് അന്തർദേശീയമാണ്. ഇന്ത്യക്ക് നേരിട്ട് വ്യാപാരം നടത്താൻ സാധിക്കുന്ന ഇറാൻ, വെനിസ്വേല തുടങ്ങിയ രാജ്യങ്ങളുമായി ഇന്ത്യ ഇന്ധനത്തിന് മാത്രമായി വ്യാപാര കരാറുകൾ ഉണ്ടാക്കണം. ഈ കരാറിന് തടസ്സം നിൽക്കുന്ന അമേരിക്കയുടെ ഉപരോധത്തെ മറികടക്കാനുള്ള അന്തർദേശീയമായ ശ്രമം ഇന്ത്യ നടത്തണം. ഇപ്പോൾ S-400 മിസൈൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്നുണ്ട്. അതിന് അമേരിക്ക തടസ്സം നിൽക്കുന്നുണ്ട്. ആ തടസ്സത്തെ മറികടന്ന് ഇന്ത്യ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതേ നിലപാട് ഇന്ധനത്തിൻ്റെ കാര്യത്തിലും എടുക്കാൻ ഇന്ത്യയിലെ സർക്കാരിന് സാധിക്കണം. അതിനുള്ള ആർജവമുണ്ടോ എന്നതാണ് ചോദ്യം. മറ്റൊരു വിഷയവുമായി ലോകവിശേഷത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.